ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസമാണ്. RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് രാവിലെ 10 മണിക്ക് നടക്കാനിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് US ഇൻഫ്ലേഷൻ ഡാറ്റ, അതുപോലെ ജോബ്ലെസ് ക്ലെയിംസ് എന്നിവയും ഇന്നാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാഴാഴ്ച ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു നിർണായക ദിവസം ആണ് എന്ന് പറയാം. ഇനി ഇന്നലെ എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കി വരാം. ഒരിക്കൽ കൂടി അവസാന മണിക്കൂറിൽ നടന്ന റിക്കവറി നിഫ്റ്റിയെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചു. നിഫ്റ്റി ഇന്നലെ അവസാന മണിക്കൂർ ഒഴിച്ച് എല്ലാ സമയവും ഡൗണിൽ തന്നെയായിരുന്നു. 19,500 താഴെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് നിഫ്റ്റി ആ വലിയ കുതിപ്പിന് സാക്ഷ്യം വഹിച്ചത് 2:30 ശേഷമാണ്. അങ്ങനെ 19,600 എന്ന കടമ്പയും കടന്ന് 19,632 നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ഈ നാടകീയ തിരിച്ചുവരവിൽ പ്രധാന പങ്കുവഹിച്ചത് ITC, റിലയൻസ്, MNM എന്നിവയൊക്കെയാണ്. നിഫ്റ്റിയുടെ ചാർട്ടും റിലയൻസ്, ITC എന്നിവയുടെ ചാർട്ടും നമുക്ക് സ്ക്രീനിൽ കാണാം. മൂന്നും കോപ്പി എടുത്തു വെച്ച പോലെയാണ് നമുക്ക് തോന്നുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 44,880 0.19% ഇടിവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഇടിവിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നമുക്ക് ICICI ബാങ്കിനെ തന്നെ കാണാം. ICICI ബാങ്ക് ഇന്നലെ 0.70% ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ LIC, ഹീറോ മോട്ടോകോർപ്പ്, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, കണ്ടെയ്നർ കോർപ്പ്, അപ്പോളോ ടയേഴ്സ്, സെയിൽ, ബയോകോൺ എന്നിവയാണ്. ഇനി ഇന്ന് F&O സ്റ്റോക്സിൽ ബാനായ സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഡെൽറ്റ കോർപ്പ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഹിൻഡ് കോപ്പർ, ബൽറാംപൂർ ചിനി എന്നിവയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊന്ന് പറഞ്ഞു പോയത്. ഇനി നിഫ്റ്റി ഇന്ന് എപ്രകാരമായിരിക്കും എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒരു അനാലിസിസിലേക്ക് പോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3:30 വരെയും യൂട്യൂബ് ലൈവും നമ്മുടെ ചാനലുണ്ടാവും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് എത്തരത്തിലാണ് മാർക്കറ്റിനെ സമീപിക്കേണ്ടത് എന്നുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാവും. ഈ യൂട്യൂബ് ലൈവിന് പുറമെ നമ്മൾ സൂമിൽ കൂടി ഇനി ലൈവ് വരാനുള്ള ആലോചനയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രോളിങ്ങിൽ ഉള്ള നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ചെറിയ ഒരു ഫീസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ ആ ലൈക്ക് ബട്ടൺ നിർബന്ധമായി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ നേരിട്ട് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. ഇനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 19,632 എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ അത് 44,880. നമ്മൾ അനാലിസിസിലേക്ക് പോകുന്നത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഓരോ സ്ട്രൈക്കിലും കോൾ സൈഡിലും അതുപോലെ പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കുകയാണ്. ആദ്യം തന്നെ ATM 19,600 സ്ട്രൈക്ക് പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ -41% ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കോൾ സൈഡിൽ ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത് എന്ന് കാണാം. ഇനി പുട്ട് സൈഡിലേക്ക് തന്നെ വന്നാൽ 19,600 പുട്ട് സൈഡിലേക്ക് വന്നാൽ 47% ഒരു വളർച്ചയാണ് അവിടെ കാണുന്നത്. ഇനി നേരെ മുകളിലെ സ്ട്രൈക്കായ 19,650 കടക്കുകയാണെങ്കിൽ അവിടെ കോൾ സൈഡിൽ വെറും 3% ഒരു വർധനവാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു ഷോർട്ട് ബിൽഡപ്പ് ചെറുതായി നടക്കുന്നു എന്ന് മാത്രം. പക്ഷേ പുട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു ലോങ് ബിൽഡപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 461% ഒരു വളർച്ചയാണ് പുട്ട് സൈഡിൽ അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോങ് ബിൽഡപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ATMന് താഴെയുള്ള സ്ട്രൈക്കായ 19,550 പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ -59% ഒരു ഇടിവ് സംഭവിക്കുമ്പോൾ പുട്ട് സൈഡിലേക്ക് വന്നാൽ അത് 18% ഒരു വർധനവാണ് കാണുന്നത്. കോൾ സൈഡിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുമ്പോൾ തന്നെ പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് കൂടി നടക്കുന്നു എന്ന് നമുക്ക് ഈ സ്ട്രൈക്കിൽ കാണാം.
ഈ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരമുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഒരു ന്യൂട്രൽ അവസ്ഥയിലായിരിക്കും എന്നത് തന്നെയാണ്. ഇനി നമുക്ക് വിവാപ്പ് സെൻറ്റിമെൻറ്റ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ബയാസ് ഉണ്ടാവും എന്നാണ് വിവാപ്പ് സെൻറ്റിമെൻറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നലെ 3:30 വരെയുള്ള ഡാറ്റ പ്രകാരമുള്ള ഓവറോൾ പി സി ആർ വാല്യൂ എന്ന് പറയുന്നത് 13 ആണ്. പി സി ആർ വാല്യൂ സൂചിപ്പിക്കുന്നത് നല്ല ഒരു ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ കാണുന്നു എന്നതാണ്. മാർക്കറ്റിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഇന്നലത്തെ എഫ് ആൻഡ് ഒ സ്റ്റോക്സിൻ്റെ പെർഫോമൻസിലേക്കൊന്ന് പോകാം. പൂർണ്ണമായും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആദ്യത്തെ സ്റ്റോക്ക്, ആദ്യമായി നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് ടി സി എസ്. ടി സി എസിൻ്റെ 3500 പി ആണ് നമ്മൾ പറഞ്ഞത്. ടി സി എസ് ഇന്നലെ ടാർഗറ്റായ 3447 അച്ചീവ് ചെയ്തതിന് ശേഷം വീണ്ടും ഡൗണിലേക്ക് വന്നു. 3430 വരെയും ടി സി എസ് ഡൗണായി. നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് ടി സി എസിൽ ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ബെല്ലായിരുന്നു. ബെല്ല് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 130.70 ആയിരുന്നു. എന്നാൽ ഇന്ന് സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരു അപ്സൈഡിലേക്ക് വരികയും 132 വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. നല്ലൊരു പ്രോഫിറ്റാണ് ബെല്ലിൽ നമുക്ക് കിട്ടിയത്. മറ്റൊരു ട്രേഡ് ഞങ്ങൾ പറഞ്ഞത് നിഫ്റ്റിയിലായിരുന്നു. നിഫ്റ്റി 19600 പി ആയിരുന്നു പറഞ്ഞത്. ടാർഗറ്റ് 19455 ആയിരുന്നു. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് നിഫ്റ്റിയിൽ ലഭിച്ചത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാൽ 44800 പി ആണ് നമ്മൾ പറഞ്ഞത്. 44680 ഫസ്റ്റ് ടാർഗറ്റായി വരുന്നത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മൾ ഷെയർ ചെയ്യുന്നത് 9:50 രണ്ടിലും നമുക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ പ്രത്യേകിച്ചും നമുക്ക് ടാർഗറ്റായ 44680 അച്ചീവ് ചെയ്യാനും സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബാറ്റ ഇന്ത്യയായിരുന്നു. ബാറ്റ ഇന്ത്യയുടെ 1740 പി ആണ് പറഞ്ഞത്. ഈ സ്റ്റോക്കിലും ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇത്രയുമാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ എഡ്യൂക്കേഷൻ പർപ്പസിനായി ഞങ്ങൾ ഗ്രൂപ്പിലും അതുപോലെ ലൈവിലും ഷെയർ ചെയ്ത കുറച്ച് സ്റ്റോക്കുകൾ. ഇനി നമ്മുടെ സ്റ്റോക്ക് ഓപ്ഷൻസ് അതുപോലെ സ്വിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ സ്ക്രോളിങ്ങിൽ പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ധാരാളം സ്വിംഗ് സ്റ്റോക്കുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഹിസാർ മെറ്റൽസ് അതുപോലെ ബിർള കേബിൾസ് എന്നിവ 16-17% വരെ ഒരു അപ്സൈഡിലേക്ക് വന്നിരുന്നു. നമ്മൾ ഗ്രൂപ്പിലും ലൈവിലും കൊടുത്ത സ്റ്റോക്കുകളാണത്. അതുപോലെ ഉദയ്പൂർ സിമെൻസ് ഇന്ന് ഏകദേശം ഒരു 8% ഒരു അപ്സൈഡിലേക്ക് വന്നിരുന്നു. നല്ല ഒരു പ്രോഫിറ്റാണ് അതിൽ ലഭിച്ചത്. അങ്ങനെ സ്വിംഗ് സ്റ്റോക്സും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. 10 ദിവസം കൊണ്ട് പ്രീമിയം ഗ്രൂപ്പ് 15% റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത സ്റ്റോക്കുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഈ സ്റ്റോക്കുകൾ പറയുന്നത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠനത്തിന് വിധേയമാക്കിയതിന് ശേഷം ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ആദ്യം നമ്മൾ പറയുന്നത് ലിബർട്ടി ഷൂ. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 236.90. ഇന്ന് ഈ സ്റ്റോക്ക് ഏകദേശം ഒരു 3.6% അപ്സൈഡിലേക്ക് വന്നിരുന്നു. അടുത്തതായി ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 231.45. ഈ സ്റ്റോക്ക് ഇന്ന് 8.6% ഒരു അപ്സൈഡിലേക്ക് വന്നിരുന്നു. സ്റ്റോക്കിൽ 10 ദിവസം കൊണ്ട് ഏകദേശം 10-15% വരെ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അടുത്ത ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇൻഡോകോ റെമഡീസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 341.65. 7% ഒരു അപ്സൈഡാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ കണ്ടത്. ഈ സ്റ്റോക്കും 10 ദിവസം കൊണ്ട് 15% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കുകൂട്ടാം. ഇനി 30 ദിവസം കൊണ്ട് ഏകദേശം 25% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളെ കുറിച്ച് കൂടി നമുക്ക് പറയാം. ഗോൾഡിയം ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 132.70. ഈ സ്റ്റോക്ക് ഇന്ന് ഏകദേശം 5% ഒരു അപ്സൈഡ് വന്നിരുന്നു. ഈ സ്റ്റോക്ക്
30 ദിവസം കൊണ്ട് ഏകദേശം 25% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അടുത്തതായി മറ്റൊരു സ്റ്റോക്ക് തിലക് നഗർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 187.45. ഈ സ്റ്റോക്കിൽ ഇന്ന് 4.7% ഒരു അപ്സൈഡ് വന്നിരുന്നു. ഈ സ്റ്റോക്കും 30 ദിവസം കൊണ്ട് ഏകദേശം 25% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, വാച്ച് ലിസ്റ്റിലിട്ടതിന് ശേഷം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്ത ഈ സ്റ്റോക്കുകളെക്കുറിച്ച് പഠിക്കുക. ഇത്രയുമാണ് സ്വിംഗ് സ്റ്റോക്കുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം FIIDII ആക്ടിവിറ്റി. FIIs ഇന്നലെ 644 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. അതേസമയം DIIs 598 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. കഴിഞ്ഞ 10 ട്രേഡിംഗ് ദിവസങ്ങളിൽ ഇതാദ്യമായാണ് FIIs ബൈയിങ്ങിലേക്ക് പോകുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. ഇനി ഇന്നത്തെ ഗ്ലോബൽ ന്യൂസിലേക്ക് പോകാം. ആദ്യം തന്നെ ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡൗ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല നെഗറ്റീവിൽ തന്നെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവിലാണ്. ഇപ്പോൾ 0.23% അപ്സൈഡിലാണ് ഡൗ ജോൺസ് ഇപ്പോൾ ഉള്ളത്. S&P 500 0.28% അപ്സൈഡിലും നാസ്ഡാക്ക് 0.34% അപ്സൈഡിലുമാണുള്ളത്. ജർമ്മൻ മാർക്കറ്റായ ഡാക്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.06% ഡൗൺ സൈഡിലാണ്. എന്നാൽ CAC 0.96% അപ്സൈഡിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ FTSEയിലേക്ക് വന്നാൽ, UK മാർക്കറ്റിലേക്ക് വന്നാൽ 0.08% ഒരു അപ്സൈഡിലാണ് ഇപ്പോൾ FTSE ഉള്ളത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ നല്ല അപ്സൈഡിൽ തന്നെയായിരുന്നു 3 മാർക്കറ്റും ക്ലോസ് ചെയ്തത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 19,622.50 എന്ന റേഞ്ചിലാണ്. 10 പോയിൻ്റ് അപ്സൈഡിലാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. 0.05% ഒരു അപ്സൈഡ് മാത്രമാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിക്കുള്ളത്. ഇനി മറ്റ് ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കിയാൽ, ജപ്പാനീസ് മാർക്കറ്റായ നിക്കിയിലേക്ക് വന്നാൽ നിക്കി ഇന്ന് 0.06% ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത കോസ്പി കൊറിയൻ മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 0.42% ഡൗൺ സൈഡിലാണ്. ഇത്രയൊക്കെയാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ന് അപ്സൈഡ് വരാൻ സാധ്യതയുള്ളതും അതുപോലെ ഡൗൺ സൈഡ് വരാൻ സാധ്യതയുള്ളതുമായ സ്റ്റോക്കുകളെക്കുറിച്ച് നോക്കാം. ഇവിടെ അവതരിപ്പിക്കുന്ന അപ്സൈഡ് ഡൗൺ സൈഡ് പോസിബിലിറ്റിയുള്ള സ്റ്റോക്കുകൾ പൂർണ്ണമായും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ പഠിച്ചതിന് ശേഷം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് അപ്സൈഡിലേക്ക് വരാൻ സാധ്യതയുള്ള ആദ്യത്തെ സ്റ്റോക്ക് അപ്പോളോ ടയേഴ്സ്. 400 CE ഓഗസ്റ്റ് എക്സ്പയറിയാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ നമ്മൾ പറയുന്നത്. ടാർഗറ്റ് 443 ഫസ്റ്റ് ടാർഗറ്റായി വരുമ്പോൾ 445 സെക്കൻഡ് ടാർഗറ്റായി വരുന്നത്. ഇനി സ്റ്റോക്ക് ഓപ്ഷൻസ് ഡൗൺ സൈഡ് വരാൻ സാധ്യതയുള്ള രണ്ട് സ്റ്റോക്കുകളാണ് ഇനി പറയുന്നത്. ഡിക്സോൺ ടെക്നോളജീസ്. ഡിക്സോൺ 4900 PE ആണ് ആദ്യത്തെ സ്റ്റോക്ക്. ടാർഗറ്റ് 4731. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് ബയോകോൺ. ബയോകോൺ 280 PE ആണ്. ഓഗസ്റ്റ് എക്സ്പയറിയാണ് ബയോകോണിൻ്റേത്. ടാർഗറ്റ് വരുന്നത് 265 രൂപയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് വിശേഷങ്ങൾ. നാളെ നമുക്ക് വീണ്ടും പ്രീ മാർക്കറ്റുമായി കാണാം. ഏവർക്കും നന്ദി.